എൻസിപി വനിതാ നേതാവിനെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്ന പരാതിയിൽ കുട്ടനാട് എംഎൽഎ തോമസ് കെ തോമസിനും ഭാര്യ ഷേർലിക്കുമെതിരെ പോലീസ് കേസെടുത്തു. നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷ ആർ ബി ജിഷയാണ് പരാതിക്കാരി. പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരമാണ് എംഎൽഎക്കും ഭാര്യയ്ക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹരിപ്പാട് നടന്ന പാർട്ടി ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. യോഗത്തിനിടയിൽ എം എൽ എയും ഭാര്യയും ജാതിപ്പേര് വിളിച്ചു അധിക്ഷേപിച്ചുവെന്നാണ് വനിതാ നേതാവിൻ്റെ പരാതി. തന്നെ കാക്കയെപ്പോലെ കർത്തവൾ എന്നും വിളിച്ച് അധിക്ഷേപിച്ചുവെന്നും ജിഷ പരാതിയിൽ പറയുന്നു. എം എൽ എയുടെ ഭാര്യയ്ക്ക് പാർട്ടി യോഗത്തിൽ എന്താ കാര്യം എന്ന് ചോദിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. തുടർന്ന് ജിഷയും ഷേർലിയും തമ്മിൽ തർക്കമുണ്ടായി. പാർട്ടി പ്രവർത്തകർ ഇടപെട്ട് പ്രശ്നം തീർത്തെങ്കിലും പിന്നീട് എം എൽ എയും ഭാര്യയും അസഭ്യം പറഞ്ഞുവെന്നും ജാതിപ്പേര് വിളിച്ചെന്നുമെന്നാണ് ജിഷയുടെ ആരോപണം. പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെട്ട പ്രകാരമാണ് താൻ എത്തിയതെന്ന് തോമസ് കെ തോമസ് പറയുന്നു. നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് മടങ്ങുന്നതിനാൽ ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭാര്യയും യോഗഹാളിൽ എത്തിയതെന്നും എം എൽ എ വിശദീകരിച്ചു. ജിഷയോട് ഷേർലി തോമസ് മോശമായി സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യം ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട്. യോഗത്തിൽ പങ്കെടുക്കുന്നവർ ഷേർലിയുടെ പെരുമാറ്റത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതും വ്യക്തമാണ്. എന്നാൽ തന്നോട് മോശമായി പെരുമാറിയതിനാലാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഷേർലിയും പറയുന്നു. എൻ സി പിയിലെ ഗ്രൂപ്പ് വഴക്കാണ് കേസിലേക്കെത്തിയത്. ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയുടെ ഗ്രൂപ്പും തോമസ് കെ തോമസ് എം എൽ എയുടെ ഗ്രൂപ്പും സജീവമാണ്. ജിഷയൊക്കെ പി സി ചാക്കോയുടെ ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് തർക്കത്തിൻ്റെ ഭാഗമായാണ് ഈ തർക്കവും പരാതിയും പോലീസ് സ്റ്റേഷനിൽ കയറിയത്. പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരമാണ് കേസെങ്കിൽ അകത്ത് പോകാൻ എല്ലാ സാധ്യതയുമുണ്ട്. അത് എം എൽ എ കൂടി ആകുമ്പോൾ കേസിന് ഗൗരവം വരും. കേസ് ഒത്തുതീർപ്പായില്ലെങ്കിൽ, ജിഷ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എം എൽ എ സ്ഥാനം വരെ രാജിവെക്കേണ്ടി വരും തോമസ് കെ തോമസിന്. മാത്രമല്ല, ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് അകത്ത് കിടക്കുകയും ചെയ്യാം. ജാമ്യം പോലും കിട്ടാത്ത കേസാണ്. ഒരു എം എൽ എയുടെ നാവിൽ നിന്ന് ഇങ്ങനെയൊന്നും വീഴാൻ പാടില്ല. ജാഗ്രതയുണ്ടാകണമായിരുന്നു. എം എൽ എക്കും ഭാര്യയ്ക്കും ജാഗ്രത കുറവുണ്ടായി. കേസ് കോടതിയിലെത്തിക്കാതെ പറഞ്ഞു തീർക്കുന്നതാണ് നല്ലത്.